ഇൻസ്റ്റാഗ്രാമിലൂടെ എങ്ങനെ പൈസ സമ്പാദിക്കാം? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ സാൻ മീഡിയ. അപ്പോൾ എൻ്റെ പേര് സാലിം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് ഇൻസ്റ്റാഗ്രാം, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അതും ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ പണം സമ്പാദിക്കാം. അപ്പം ഈ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യം തന്നെ പറയാണ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ആൻഡ് കമൻറ്റ്. ലൈക്ക് വലിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകണ്ട. അപ്പം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞുതരാണ് ഈ ട്രിക്ക്. ഇൻസ്റ്റാഗ്രാമിലൂടെ കൂടെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി 5 കിടിലം പോയിൻ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 5 കിടിലം പോയിൻറ്റും ഓർമ്മ വെച്ച് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ റിക്വസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പാണ് നല്ലൊരു 7 മാസത്തിലല്ല നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാകാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ തരാം. അപ്പം നമുക്ക് ആ 5 പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ബൈ ആൻഡ് സെയിൽ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊരു അക്കൗണ്ട്, നല്ലൊരു മികച്ച അക്കൗണ്ട്, നല്ല അത്യാവശ്യം റീച്ചും അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഉള്ള ഒരു അക്കൗണ്ട് നിങ്ങൾ വിലക്കെടുക്കാം. വിലക്കെടുക്കുകയെന്ന് വെച്ചാൽ മീൻസ് ഒരു 2000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു 2000 അല്ല ഒരു 20,000 അല്ലെങ്കിൽ ഒരു 30,000 ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് എടുത്തിട്ട് അത് നിങ്ങളൊരു 5,000-6,000 നിങ്ങൾ വാങ്ങി വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു വിലക്ക്, നല്ലൊരു അത്യാവശ്യം റേഞ്ച് വില കിട്ടും. നിങ്ങൾക്കിപ്പം ഈ കേരളത്തിലുള്ളവരല്ലാണ്ട് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ, അപ്പോൾ അതാണ് പറയുന്നത് ഇതിനായിട്ടൊന്ന് തുനിഞ്ഞിറങ്ങണം. നിങ്ങൾ ഈ 5 പോയിൻറ്റിനും അത്യാവശ്യം കഷ്ടപ്പെട്ടാൽ മാത്രമേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ബൈ ആൻഡ് സെയിലാണ്. നിങ്ങൾ നല്ല അത്യാവശ്യം ഒരു അക്കൗണ്ട്, നിങ്ങൾക്ക് എവിടെയെങ്കിലും പെട്ടെന്നൊക്കെ ഒരാൾ അർജൻറ് സെയിൽ നടടും, അപ്പോൾ ഒരു ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് ആ അക്കൗണ്ട് തരും. അത് നമ്മൾ ആ പൈസയ്ക്ക് നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് ആ അക്കൗണ്ട് നമ്മൾ വാങ്ങി വെക്കുക. അതുപോലെ തന്നെ വേറൊരാൾക്ക് അത് മറച്ചു വിട്ടിട്ട് എക്സ്ട്രാ അതിൽ നമ്മൾ വാങ്ങിയതിനെക്കാട്ടിൽ എത്രയോ ഇരട്ടി എക്സ്ട്രാ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഉദാഹരണം തന്നെ ഞാൻ തന്നെ അതേപോലെ തന്നെ ചെറിയ പൈസയ്ക്ക് ചെറിയ അക്കൗണ്ട് തന്നെ എടുത്തിട്ട് അത്യാവശ്യം നല്ല റേറ്റിന് മറച്ചു വിട്ടുള്ള ഒരു പരിചയം എനിക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് ബൈ ആൻഡ് സെയിൽ. അക്കൗണ്ട് വാങ്ങും, നിങ്ങൾ വിൽക്കും. ഒന്നാമത്തെ പോയിൻറ്റ് ബൈ ആൻഡ് സെയിൽ. അപ്പം രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രോ, നമ്മുടെ അക്കൗണ്ട് നമ്മൾ ഗ്രോ ചെയ്യിപ്പിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക. അങ്ങനെ വെച്ചാൽ ഡെയിലി പോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ അക്കൗണ്ടിനെ നിങ്ങളൊരു റീച്ചിലേക്ക് എത്തിച്ചിട്ട് എന്നിട്ട് നമ്മൾ നമ്മളെ അക്കൗണ്ട് തന്നെ സെയിൽ ചെയ്യുക. ഇപ്പം ഇൻസ്റ്റാഗ്രാം പ്രൊഫഷനാക്കി കുറേ ആൾക്കാരുണ്ട്. ഇതുപോലെ ഒരു അത്യാവശ്യം ഫോളോവേഴ്സ് ആകുമ്പോൾ അക്കൗണ്ട് സെയിലും, നെക്സ്റ്റ് അക്കൗണ്ട് തുടങ്ങും, അതുപോലെ ഫോളോവേഴ്സ് ആകുമ്പോൾ അക്കൗണ്ട് സെയിലും. ഇതുപോലെ തന്നെ ഞാനും അക്കൗണ്ട് സെയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം അത്യാവശ്യം നമുക്കൊരു ചിലവില്ല. ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൻ്റെ ചെറിയൊരു കുറച്ച് GB നെറ്റ് പോകുന്നല്ലാണ്ട് വേറൊരു ചിലവ് നമുക്കില്ല. കാരണം നമ്മളൊരു ഫാഷനായിട്ട് കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാം, അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാം, അതിലെന്ത് വേണമെങ്കിലും അപ്ലോഡും ചെയ്യാം. അത്യാവശ്യം ഹാഷ്ടാഗ് അല്ലാണ്ട് അപ്ലോഡ് ചെയ്താൽ നമ്മളെ അക്കൗണ്ട് നല്ലോണം സ്വന്തം തന്നെ ഗ്രോ ആവും. അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണെങ്കിൽ മാത്രം, അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണെങ്കിൽ നമ്മളെ അക്കൗണ്ട് ഗ്രോ ആയിട്ട് നമുക്കത് നല്ല അത്യാവശ്യം നമുക്കൊരു ഫോളോവേഴ്സിനെ സൃഷ്ടിക്കാം. ആ സൃഷ്ടിച്ചതോടു കൂടെ നിങ്ങൾക്ക് ആ അക്കൗണ്ട് നല്ലൊരു വിലക്ക് സെയിൽ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് പ്രോഡക്റ്റ്, ഈ ബ്രാൻഡുകാരല്ലേ, ഐ മീൻ ഡ്രസ് ഷോപ്പ്, അതുപോലെ തന്നെ ആ ഡ്രസ്സിങ് കമ്പനി, ഫാഷൻ കമ്പനി, ഇവർക്കൊക്കെ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്ന് ചോദിച്ച് ഓരോടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അവർക്ക് സെയിൽ ചെയ്യാം. എൻ്റെ അക്കൗണ്ടിന് എത്ര റീച്ച് ഉണ്ട്, ഇത്ര സ്റ്റോറി വേസ് കിട്ടും, ഇത്രയൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ലൊരു ഗ്രോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങളിപ്പോൾ കുറേ ഫോളോവേഴ്സ് നിങ്ങൾ ബൈ ചെയ്ത് വാങ്ങും, അല്ലെങ്കിൽ വോട്ടേറ്റാന്നല്ല, ഐ മീൻ ഇൻസ്റ്റാഗ്രാമിൽ ബൈ ചെയ്ത് വാങ്ങുന്ന ഫോളോവേഴ്സ് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ ഒരു ഡെഡ് ഫോളോവേഴ്സ് എന്നുള്ള നിരക്കായിരിക്കും. അപ്പം ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം മൂന്നാമത്തെ കാര്യം ഇതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് അത്യാവശ്യം നമ്മളെ എല്ലാവരിലേക്കും എത്തിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളെ അക്കൗണ്ട് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ നേടാം. ഇതിപ്പം പറഞ്ഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലി എല്ലാവരെയും മുന്നിലൊന്ന് അറിയുന്ന ഒരാളാവണം. അതിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാഗ്രാം ഗ്രോ ചെയ്ത് കൊണ്ടുവരാറിയുന്നത്. നിങ്ങൾ അത്യാവശ്യം ആ ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്നത് അത്യാവശ്യം നല്ല ഫോട്ടോ ഇട്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ആഡും കാര്യങ്ങളും ചെയ്യാനുള്ള, ഇതിൻ്റെ മൂന്നാമത്തെ കാര്യത്തിൽ ഉൾപ്പെടുന്ന രണ്ട് ഭാഗമാണ്. ഒന്ന്, നിങ്ങൾ അത്യാവശ്യം ഫേമസ് ആവാൻ നോക്കുക. ഫേമസ് മീൻസ് അത്യാവശ്യം നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് സ്വന്തം കയറി വരും. നിങ്ങൾക്കതുമായി എന്താ പറയുക, ആഡ് കിട്ടും. ആഡ് മീൻസ്
ഇപ്പം ഞാൻ തന്നെ ഒരു ആഡ് ചെയ്തിരിക്കുന്നത് ബാലോ ഹെർബൽസ് അതുപോലെ തന്നെ ഒരു ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലുള്ള ആഡ്സ് ഇപ്പം ഫേസ് ക്രീം അതുപോലെ തന്നെ കുറേ ഓയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡായിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് അവർ തന്നെ മെസ്സേജ് അയക്കും. മെസ്സേജ് റിക്വസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അവർ തന്നെ മെസ്സേജ് അയക്കും. എന്നിട്ട് പറയും ഞങ്ങൾ ഈ ഒരു ആഡ് തരും, നിങ്ങൾക്ക് എത്ര പൈസ വേണം, ഇത്ര പൈസ തന്നാൽ ഈ ആഡ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഏകദേശം ഒരു ഡീലാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ വട്ടചിലവിനുള്ളൊരു പൈസയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് നല്ലൊരു സമ്പാദ്യം, എന്താ പറയുക, പേഴ്സണാലിറ്റി ആൻഡ് ആഡ് ഇതുവഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊരു പേഴ്സണാലിറ്റി അവിടെ നിലനിർത്താം, നമുക്കൊരു അത്യാവശ്യം ഗ്രോ ഉണ്ടാകും. നമുക്ക് പേഴ്സണാലിറ്റി തന്നെ നമ്മളെല്ലാവരും അറിയുകയും ചെയ്യും. അതിന് പുറമെ നമുക്ക് അതുവഴി നല്ലൊരു ആഡും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഒരു ആഡിന് വാങ്ങൽ ഒരു 1 lakh 2 lakh ഒക്കെ വാങ്ങുന്ന അജ്മൽ ഖാനെ പോലത്തെ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓർക്കൊക്കെ ഒരു ഫോൺ വരെ ഫ്രീ കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്താൽ മതി, ആ ഫോണാണ് കൊടുക്കുന്നത്. ഐഫോൺ 11 Pro ആണെങ്കിൽ 12 ആണെങ്കിൽ ഇതൊക്കെ കൊടുക്കും. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ സ്റ്റോറിയിൽ ഇട്ടാൽ മതി എന്നുള്ള ഒരു റിക്വസ്റ്റിൽ മാത്രം കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അത്ര 1 lakh ഒന്നും വാങ്ങാൻ പറ്റില്ലെങ്കിലും നിങ്ങൾക്കൊരു ആഡോണ്ട് 2000 3000 ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അത് ഇപ്പം മൂന്നാമത്തെ പോയിൻ്റ് ഇതാണ്. പേഴ്സണാലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡ്സ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആഡ്സ് ഉണ്ടാക്കാനും നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചാൽ ഒരു മോശമില്ല, കാരണം നമ്മളെ കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുന്നതുകൊണ്ടും ഒരു മോശമില്ല. അപ്പം മൂന്നാമത്തെ കാര്യം നിങ്ങൾ പേഴ്സണാലിറ്റി ഉണ്ടാക്കുക, ആഡ് ഉണ്ടാക്കുക. അപ്പം നാലാമത്തെ കാര്യത്തിലേക്ക് പോവാം. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡ്രോപ്പ് ഷിപ്പിംഗ് അപ്ലേറ്റഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അപ്ലേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് കുറേ ആൾ കേട്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ആമസോൺ വഴി അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വഴി നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യുക, ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ ഇതുപോലത്തെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടീഷർട്ട് ഇട്ട് നിങ്ങളൊരു ഫോട്ടോ എടുക്കുക. ജസ്റ്റ് മീൻസ് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ടീഷർട്ട് ഇട്ടാൽ അതെടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നുള്ള 100% ഉറപ്പാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞതാണ്, ആ ഷർട്ടോ ടീഷർട്ടോ ഇട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ ജസ്റ്റ് ആ ടാഗ് ചെയ്യുക. ആ ടീഷർട്ടിൻ്റെ ബ്രാൻഡ് ഏതാണോ അതൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ടാഗ് ഇപ്പം ടാഗ് ഉറപ്പെന്താണ്, ഇപ്പോൾ ഫുഡാണെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുക, അതിൻ്റെ ആ ഫുഡിൻ്റെ ആ സ്ഥലം ആ ബേക്കറി ഇങ്ങനെ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഒരു ലിങ്ക്, ഇപ്പോൾ സ്വിഗ്ഗി നടത്താണെങ്കിൽ അതിൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ടീഷർട്ട് എടുത്ത് മാക്സിന് ടീഷർട്ടാണ് അപ്പം അതിൻ്റെ അടുത്ത് മാക്സിനെ ടാഗ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ലിങ്കും കൊടുക്കുക. അങ്ങനെ ആ ലിങ്ക് വഴി ആരെങ്കിലും കയറിപ്പോയിട്ട് ആ ടീഷർട്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളോ ഓർഡർ ചെയ്താൽ അതിൻ്റെ ഒരു നല്ലൊരു 10% ഇൻകം നമുക്ക് ഉണ്ടാക്കാം. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിരുന്നുണ്ട്, എങ്ങനെയാണ് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് ഇതിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യാം. അപ്പം നാലാമത്തെ ഒരു കാര്യമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ഇതുവഴി നമുക്ക് നല്ലൊരു പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു മാർഗം തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ നല്ല, നമ്മളിപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിൽ നല്ല പിടുത്തുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒതുങ്ങരുത്. നമ്മളെല്ലാത്തിനും മിനിമം ഉള്ള എല്ലാത്തിനും കയറി തലട്ട് അത്യാവശ്യം നമ്മളെല്ലാത്തും ഒരു ചെറിയ പിടുത്തം എല്ലാത്തിനും കിട്ടിയാൽ മതി, എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല റീച്ച് ഉണ്ടാക്കാൻ പറ്റും. ഐ മീൻ ഇപ്പോൾ യൂട്യൂബ്, നിങ്ങളൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയി കളിക്കണം, ഇൻസ്റ്റഗ്രാമ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ടിക്ടോക്ക് ഇല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല. അതുപോലെ തന്നെ മോജി കാര്യങ്ങൾ, പുതിയ ആപ്ലിക്കേഷൻസ്, ഇതേപോലെ തന്നെ ഹലോ ആപ്പ്, ഇതിൽ നിന്നൊക്കെ ഫേസ്ബുക്ക്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും പൈസ ഏൺ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ സോഷ്യൽ മീഡിയയിലും ഒരു നിലയും വിലയും നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ ഒരു ഇതിപ്പം യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൽ മാത്രം വീഡിയോ ഇട്ട് പോകാണ്ട് നമ്മളെല്ലാത്തിലേക്കും പോയി നോക്കുക. എന്നാൽ എല്ലാത്തിനും നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ ഉറപ്പായിട്ടും സാധിക്കും. ഓക്കെ, അപ്പം നാലാമത്തെ കാര്യമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. അപ്പം അഞ്ചാമത്തെ കാര്യം നമുക്ക് വളരെ സിമ്പിളാണ്. സാധാരണ നമ്മൾ ഏകദേശം എല്ലാവരും വീട്ടിലിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ജോബുള്ളവർക്കായാലും ഈ ഒരു കാര്യം ഡീൽ ചെയ്യാനൊരു വിഷയം ഉണ്ടാവില്ല. മാനേജ്മെൻ്റ് ഓഫ് സോഷ്യൽ മീഡിയ, ഐ മീൻ ഈ ഫുഡ്, അല്ലെങ്കിൽ ഐ മീൻ ഡ്രസ്സ് കമ്പനി, ഇങ്ങനെ കുറേ കമ്പനികൾ ഉണ്ടാവില്ലേ, അത് അവരെയൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. എന്നിട്ട് പറയാം നിങ്ങളൊരു അക്കൗണ്ട് തന്നോളൂ, ഞാൻ മാനേജ് ചെയ്യാം, അതിൽ ഫോട്ടോ ഞാനിടാം, നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ ഗ്രോത്ത് ആക്കി തരാമെന്നുള്ളൊരു ഉറപ്പിൽ നമ്മളെ അക്കൗണ്ട് ഏറ്റെടുക്കുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ അക്കൗണ്ട് നോക്കി നടത്തുന്നു, ആ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സ് കൊണ്ടുവരുന്നു. പക്ഷേ ഈ ഡീൽ നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മളൊരു പൈസ അവരോട് നമ്മൾ ആവശ്യപ്പെടണം. മാസത്തിൽ ഇത്ര തന്നാൽ ഞാൻ ഈ അക്കൗണ്ട് നോക്കിക്കോളാം. ഇതേപോലെ നമുക്കൊരു 5 അക്കൗണ്ടുകൾ ഒപ്പിക്കാൻ പറ്റിയാൽ
അല്ലെങ്കിൽ ഇങ്ങനൊരു 5 അക്കൗണ്ടുകൾ നമുക്ക് മാസത്തിൽ നോക്കാൻ കിട്ടിയാൽ ഉറപ്പാണ് നല്ലൊരു ഇൻകം മാസത്തിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ നിങ്ങളെ തേടി വരും കേട്ടോ, ഒരാളോടും പറയുകയാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് ആർക്കും തേടി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിക്കുന്നതെന്നല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓരോ മാർക്കറ്റിംഗ് കാര്യങ്ങളുണ്ടാവും, അവർ വളരെ ബിസി ഉള്ള അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരായിരിക്കും, എന്നിട്ട് അവർ ചെറിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് വെറുതെ തുടങ്ങിയിട്ടെന്നായിരിക്കും, അതൊരു ഉപയോഗിക്കുന്നതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങനത്തെ അക്കൗണ്ടിലൊക്കെ അങ്ങോട്ട് മെസ്സേജ് ചോദിക്കാം, ഈ അക്കൗണ്ട് ഞാൻ ഉപയോഗിച്ച് തരാം, ഇതിന് ഞാൻ ഗ്രോത്ത് ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് എനിക്ക് ഇത്ര ഇൻകം തരണം എന്ന് പറഞ്ഞാൽ അതവർ സമ്മതിച്ചാൽ നമുക്ക് ഒരു മാസത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. അപ്പം നമ്മളെ അക്കൗണ്ട് നമുക്ക് മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അവരെ അക്കൗണ്ടും നമുക്ക് മാനേജ് ചെയ്ത് ഇതിലൂടെ നമുക്ക് എന്താ പറയുക സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിനാണ് ഇതറിയുന്നത്. അപ്പോൾ ഇതിൽ കൂടി നല്ലൊരു പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 5 പോയിൻറ്റും ആരും മറന്നു പോണ്ട. അപ്പം ഒന്നുകൂടി പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞുതരാം, ജസ്റ്റ് മിൻറ്റ് ബൈ ആൻഡ് സെയിലാണ് ഫസ്റ്റത്തെ, സെക്കൻഡ് ഗ്രോത്ത് ആൻഡ് സെയിൽ, തേർഡ് പേഴ്സണാലിറ്റി ആൻഡ് ആഡ്, ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ആൻഡ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്, ഫൈവ്ത്ത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ആൻഡ് ഷിപ്പിംഗ് ആയിരിക്കും കുറച്ച് സംശയം ഉണ്ടാകുക, അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എങ്ങനെയാണ്, അതിൽ കൂടെ പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും നിങ്ങളെ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ അതിൽ കൂടി എങ്ങനെ പൈസ ഉണ്ടാക്കുക, ഇതിൻ്റെ ലിങ്ക് വഴി എങ്ങനെ നമ്മൾ ആൾക്കാരെ നമ്മൾ ബൈ ചെയ്താൽ എങ്ങനെ ക്യാഷ് ഉണ്ടാകുക എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുതരാം. അപ്പം ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചും അല്ലെ അതിൻ്റെ പുറമെ യൂട്യൂബിനെ കുറിച്ച് അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ പ്രസ് ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക, കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്യാവശ്യം വീഡിയോക്ക് അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ലൈക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ലൈക്ക് അടിക്കാൻ അറിയുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക, അതുപോലെ തന്നെ പ്ലീസ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ ഡെയിലിയുള്ള വീഡിയോസ് കാണുന്നുണ്ട്, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും